നമസ്കാരം. ഹരി കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ഞാൻ ഇന്നൊരു സ്റ്റോറി പറയുന്നതാണ്. ആരെ സ്റ്റോറി എന്ന് വെച്ചാൽ നാരദ മുനിൻ്റെയും ശ്രീ ഹനുമാൻ്റെയും സ്റ്റോറിയാണ്. ഇത് നടന്നത് ഹനുമാൻ ഒരു ചെറിയ കുട്ടിയായപ്പോൾ ഉള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഹനുമാൻ്റെ ഈ കൊട്ടാരം, വലിയ രാജധാനി പോലത്തെ കൊട്ടാരത്തിൽ അച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ മടിയിൽ വായു ഭഗവാനല്ലേ അച്ഛൻ, അച്ഛൻ്റെ മടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ ആകാശം ഇങ്ങനെ ഒരു ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യൻ, ഒരാളുണ്ട് ഇങ്ങനെ നാരായണ എന്ന് നല്ല ഭജനവും പാടിക്കൊണ്ട് ഇങ്ങനെ ആകാശത്തെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പോൾ മോൻ അച്ഛനോട് ചോദിക്കും, അച്ഛൻ അത് ആരാന്ന്. അപ്പോൾ അച്ഛൻ പറയും, അത് നാരദ മുനിയാണ്. അവരാരാന്ന് ചോദിക്കുമ്പോൾ അവരിപ്പോൾ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്, നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. അപ്പോൾ നിനക്ക് കണ്ടാൽ നിനക്ക് അവരെ മനസ്സിലാവും ഇത് ആരാണെന്ന്. ഇത് ഭയങ്കര വിശേഷപ്പെട്ട ഒരു അതിഥിയാണ്, അത് നമുക്ക് വിളിക്കാം. അപ്പോൾ നാരദ മുനി വരും, ഇവരെ കണ്ടിട്ട് അവിടെ എത്തും. അപ്പോൾ പിന്നെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ പറയും, നാരദ മുനി മോനോട് ചോദിക്കും, വിശേഷമെല്ലാം ചോദിക്കും. അങ്ങനെ പിന്നെ അപ്പോഴേ നാരദ മുനിക്ക് ഈ ഭയങ്കര പാട്ടുകാരനാണല്ലോ. നാരദ മുനി ഒരു വലിയ മ്യൂസിഷ്യനാണ് കേട്ടോ. നാരദ മുനിനോട് ഈ കുട്ടി പറയും, എനിക്ക് എന്താ മോന് വരം വേണ്ടേ ഇങ്ങനെ ചോദിക്കും. നാരദ അപ്പോൾ പറയും, എനിക്കൊരു പാട്ടുകാരനാവണം എന്നല്ല, എനിക്ക് എന്താ വരം വേണ്ടേ ചോദിക്കും. അന്നേരം പിന്നെ കുട്ടി എന്താ പറയുക, എനിക്കൊന്നും അറിയില്ല, ഭഗവാൻ ഒരുപാട് ഹനുമാൻ ഒരുപാട് വരം കിട്ടിയിട്ടുണ്ട് പണ്ട്, അത് അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. അത് അതെന്താന്ന് വെച്ചാലില്ലേ, ഹനുമാൻ ചെറിയ കുട്ടിയായപ്പോൾ സൂര്യനെ പിടിക്കണം, സൂര്യൻ നല്ല മഞ്ഞ ബോളായിട്ട് ഇങ്ങനെ ആകാശത്ത് കാണുമ്പോൾ കുട്ടി വിചാരിക്കും ഇത് ബോളാന്ന് വെച്ചിട്ട് സൂര്യനെ പിടിക്കാൻ ഇങ്ങനെ പോവാന്ന്. അടുത്ത താനാവുമ്പോൾ ഇന്ദ്രഭഗവാൻ കണ്ടിട്ട് വജ്രായുധം യൂസ് ചെയ്തിട്ട് കുട്ടി നിലത്ത് വിടും, കുട്ടീനെ നിലത്തിടും. അപ്പോൾ കുട്ടീനെ ഇത് കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര ദേഷ്യം വന്നിട്ട് വായു ഭഗവാൻ എന്ത് ചെയ്തു എന്നറിയാം, വായു ഒക്കെ നിർത്തി കളഞ്ഞ്, ഭൂമിയിൽ വായു സഞ്ചാരം ഇല്ലാണ്ടായി, മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കെല്ലാം ശ്വാസം മുട്ടാൻ തുടങ്ങി, ക്ലൗഡ്സ് ഇല്ലാണ്ടായി, മഴയില്ലാണ്ട്, എങ്ങനെയല്ലായി, എല്ലാ ദേവന്മാരും വരെ നമുക്ക് വായു ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എല്ലാവരും ഈ കുട്ടിക്ക് ഓരോ വരങ്ങൾ കൊടുക്കാനായി കൊടുക്കലായി. ബ്രഹ്മാവ് പറയും, ഈ ഏത് ലോകത്തും നിനക്ക് ഏത് സമയവും സഞ്ചരിക്കാൻ വരം കൊടുക്കും. സൂര്യ ഭഗവാൻ പറയും, നിനക്ക് എത്ര ചെറുതാണോ എത്ര വലുത് സൈസ് നിനക്ക് ഇതാക്കാം, സൈസ് നിനക്ക് ഇഷ്ടം പോലെ നിൻ്റെ സൈസ് ഏത് സൈസ് വേണ്ട അത് നിനക്കാവാൻ പറ്റും. പിന്നെ ഇന്ദ്ര ഭഗവാൻ പറയും, വജ്രായുധനെ ഒരിക്കലും നിന്നെ ദ്രോഹിക്കില്ല. വിശ്വകർമാവ് പറയും, ഇവിടെ എൻ്റെ സൃഷ്ടിയിൽ ഓരോ സൃഷ്ടിക്കും നിന്നെ മരിക്കാൻ പറ്റില്ല, നിന്നെ കൊല്ലാൻ പറ്റില്ല. യമ ഭഗവാൻ എന്താ പറയുക, നിനക്ക് ഒരിക്കലും മരണമില്ല, അമരത്വം, ഇങ്ങനെ പല വരവും മോന് കിട്ടിയത്. അപ്പോൾ എന്താ വേണ്ടതെന്ന് കുട്ടിക്ക് തന്നെ അറിയില്ല. അപ്പോൾ നാരദ മുനി പറയും, ശരി ഒരു വരം ഞാൻ നിനക്ക് തരാം. എന്താണെന്ന് വെച്ചാൽ നിനക്ക് പിന്നെ പാട്ട്, നീ ഒരു വലിയ പാട്ടുകാരനാവുക, നിന്ന് ഏറ്റവും നല്ല പാട്ടുകാരനാവുന്ന. അപ്പോൾ നാരദ മുനി കുട്ടി പറയും, എന്താ അതെങ്ങനെ ഇപ്പം എനിക്ക് പ്രൂവ് ചെയ്യാന്ന്. അപ്പോൾ പറയും കുട്ടി പറയും, എന്താണെന്ന് വെച്ചാൽ അത് ശരി തന്നെ. അപ്പം നാരദ മുനി ഒരു പാട്ടുകാരനാണല്ലോ, എനിക്ക് ഒരു വരം തരണം, എനിക്ക് നിങ്ങളെക്കാട്ടിയും വലിയൊരു പാട്ടുകാരനാണെന്ന്. അപ്പോൾ നാരദ മുനി പറയും ശരിയെന്ന്. അപ്പോൾ കുട്ടി എന്താ പറയുകയെന്ന് വെച്ചാൽ അത് പ്രൂവ് ചെയ്യണമല്ലോ, ഈ പാട്ടുകാരനായോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യണമല്ലോ. അപ്പോൾ നാരദ മുനിയോട് പറയും, അപ്പം അതെങ്ങനെ പ്രൂവ് ചെയ്യുക. അപ്പം നാരദ മുനി പറയും, നീ ഒരു പാട്ട് പാട്, അപ്പം നിനക്ക് മനസ്സിലാവും നിനക്ക് പാട്ട് നിനക്ക് പറ്റുന്നുണ്ടോ എന്ന്. അങ്ങനെ എല്ലാ രാഗങ്ങളും തളങ്ങളെല്ലാം ഈ കുട്ടിക്ക് വരായിട്ട് കിട്ടിയല്ലോ. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഒരു പാറപ്പുറത്ത് പോയിരിക്കുവേ. അവർ പാറപ്പുറത്ത് ഇരുന്നിട്ട് നാരദ മുനി എന്ത് ചെയ്യും, നാരദ മുനിൻ്റെ വീണ ആ പാറേൻ്റെ മേലെ വെച്ചിട്ട് കുട്ടീനോട് പാട്ട് പാടാൻ പറയുമ്പോൾ മോന് പാട്ട് പാടാൻ തുടങ്ങി. അപ്പം നാരദ മുനി ഇങ്ങനെ വീണയും വെച്ച് കണ്ണു അടച്ചിട്ട് അങ്ങനെ ആ പാട്ടിൽ അങ്ങ് ലയിച്ച് താളം. അപ്പോൾ ഈ ഹനുമാൻ എന്താ ചെയ്യാന്നറിയ വെച്ചാൽ ഏത് രാഗ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ആ വീണ വെച്ച ആ കല്ലില്ല അത് മെൽട്ട് ചെയ്യേണ്ട രാഗത്തിലെ ഗാനാന്ന് പാടിയത്. അപ്പോൾ എന്ത് ചെയ്തെന്നറിയാം, നാരദ മുനി കണ്ണുപൂട്ടിയിരിക്കുന്ന സമയമോ ഈ കുട്ടി പാടിയ പാട്ടിൻ്റെ രാഗം കേട്ടിട്ട് ആ പാറ വലിയ പാറക്കല്ല് മെൽട്ടായിട്ട് ഈ നാരദ മുനിൻ്റെ ഇതില്ലേ എന്താ പറയുക, വീണ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി ആണുള്ളത്. ഇങ്ങനെ ആദ്യം കുടുങ്ങിയിട്ടില്ല, അങ്ങനെ ഒഴുകാൻ തുടങ്ങി ഇങ്ങനെ ആ മെൽട്ട് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന്.
നാരദ മുനി ഒന്നും അറിയില്ല, അത്രയും എൻഗ്രോസ്ഡ് ആയിട്ടുള്ള ഈ പാട്ടിൽ അവസാനം കുട്ടി പറയൂ, ഇനി നിങ്ങൾ കണ്ണ് തുറക്ക്, നിങ്ങൾ കണ്ണ് തുറക്ക്, ഈ മനുഷ്യൻ കണ്ണേ തുറക്കുന്നില്ല. അപ്പോൾ നാരദ മുനിക്ക് ഈ പാട്ടിൻ്റെ ലയത്തിന് എണീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടി പറയും കണ്ണ് തുറക്കുക. അപ്പോൾ നാരദ മുനി കണ്ണ് തുറക്കൂ, എന്നിട്ട് പറയും നിൻ്റെ പാട്ട് ഉഗ്രനായ ഭയങ്കരമാണ് എന്ന് പറയാം. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ നോക്കുമ്പോൾ അവർക്ക് പോകണമല്ലോ അവിടെ നിന്ന്, വീണ എടുക്കാൻ നോക്കുമ്പോൾ വീണ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി, കല്ല് മെൽട്ട് ചെയ്ത് പാട്ട് നിൽക്കുമ്പോൾ കല്ല് കല്ലായി. അപ്പോൾ വീണ കിട്ടുന്നില്ല നാരദമുനിക്ക്. നാരദമുനി അയ്യോ എൻ്റെ വീണ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി, നീ ഇനിയും ഒരു പാട്ട് പാട്, എന്നാൽ എനിക്ക് എൻ്റെ വീണ കിട്ടും. അപ്പോൾ കുട്ടീൻ്റെയും അമ്മേനെല്ലാം ബഹളം കിട്ടിട്ട് അമ്മയും അച്ഛനെല്ലാം വന്ന് നോക്കുമ്പോൾ പറയും ഇവനെ എപ്പോഴും ഇങ്ങനെ കുരുത്തക്കേട, ഭയങ്കരം കുരുത്തക്കേടാന്ന് ഇങ്ങനെ കുറേ കഥയെല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് കുട്ടി ആദ്യം ഒരു പാട്ട് പാടും, ഈ പാട്ട് തന്നെ. അപ്പോൾ പറയും ആ അന്നേരമാന്ന് പറയുന്നത് ഭഗവാനോട്, നീ എന്നെ നിന്നെക്കാട്ടി വലിയ മ്യൂസിഷ്യൻ ആക്കണം. അപ്പോൾ അതിനെല്ലാം ഹാന്നെല്ലാം പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഈ കുട്ടി വീണ്ടും ഒരു, അപ്പോൾ പറയും നിങ്ങൾ എൻ്റെ രാജധാനിയിൽ വരണം, എന്നാലേ ഞാൻ നിങ്ങൾക്ക് ഈ വീണ എടുത്തു തരുന്നേ. എന്നിട്ട് ഈ കുട്ടി എന്ത് ചെയ്യും, നാരദ മുനിനെയും കൂട്ടിയിട്ട് ഈ ഇവരെ രാജകൊട്ടാരത്തിൽ കൊണ്ടേറ്റ്, ഈ കുട്ടി ഇങ്ങനെ വീണ കയ്യിൽ കൊടുക്കുകയില്ല, ഓടിക്കളി ഓടിപ്പിക്കും. അപ്പുറേ ഇപ്പുറേ ഒരു റൂമിൽ ഒരു റൂം, എല്ലാ റൂമിലും ഇങ്ങനെ ഒരുപാട് റൂംസ് ഉള്ളതല്ലേ. കുട്ടി നാരദമുനി ഇങ്ങനെ ഓടിപ്പിക്കും ഓരോ റൂമിൽ. നാരദമുനി ആകെ തളർന്നു പോകും. അപ്പോൾ അന്ന് അച്ഛനമ്മേനോട്, അച്ഛനമ്മ പറഞ്ഞ് ഇങ്ങനെ ചെയ്യിക്കല്ല, ഈ മനുഷ്യന ഇത് ഭയങ്കര പുണ്യവാനാന്ന് വെച്ചാൽ. അപ്പോൾ അമ്മ കണ്ടിട്ട് അമ്മ കാലിന് വന്നിട്ട് വന്ന് നമസ്കരിക്കും നാരദമുനിൻ്റെ. അങ്ങനെയൊക്കെ ആയിട്ട് അവസാനം വീണിയും കൊടുത്തു. അപ്പോൾ നാരദമുനി അവിടെ നിന്ന് പോയി, അവരുടെ നിന്ന് പോയി. അപ്പോൾ അച്ഛനും അമ്മയും ചോദിക്കുന്നു എന്താ ഇങ്ങനെ ചെയ്ത് നാരദമുനിനോട്, എന്താ ഇങ്ങനെ വികൃതി കാണിച്ച മോനെ എന്ന്. അന്നേരം അപ്പോൾ മോൻ പറയും അച്ഛ ആ വീണ അവിടെ കുടുങ്ങിയിട്ടില്ലെങ്കിൽ നാരദമുനി വീട്ടിൽ കയറൂല. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഇത്രയും മഹാനായ ഒരു മനുഷ്യൻ്റെ കാൽപാദം നമ്മളെ വീട്ടിൽ ഒരു സ്ഥലത്ത് വന്നപ്പോൾ, റൂമിലിരുന്ന ഒരു സൽക്കരിക്കുന്ന റൂമിലിരുന്ന പോരച്ച എല്ലാ റൂമിലും നമ്മൾ അവരെ ആ കാലിൻ്റെ അടിയിലുള്ള ആ മണ്ണ് നമ്മൾ എല്ലാ റൂമിലും ആവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇവരെ ഓടിപ്പിച്ച്, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പറയാം. അപ്പോൾ പിന്നെ ആ കുട്ടി അച്ഛനോട് പറയോ, പിന്നെ അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത് എന്നാന്ന് വെച്ചാൽ, നാരദമുനിനെക്കാട്ടിയും വലിയ പാട്ടുകാരനാണ് ആകാനുള്ള വരാണ് ഈ ഹനുമാൻ കൊടുത്തത്. അപ്പം നമ്മളെന്താ പഠിക്കാനുള്ളത്, നമ്മൾ എന്ത് വിദ്യ കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളെക്കാട്ടിയും വിദ്യ കൊടുക്കണം. നമുക്കറിയുന്നത് കംപ്ലീറ്റ് പറഞ്ഞോട് വെച്ചാൽ, നമ്മളെക്കാട്ടിയും വലിയ ആളാകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അസൂയ പാടില്ല. നാരദമുനിക്ക് സന്തോഷമാണ്, ഞാൻ ഇവന് കൊടുത്ത വിദ്യ എന്നെക്കാളും നന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെക്കാട്ടി മോശമാവാം അങ്ങനെ നമ്മളൊരിക്കൽ ചിന്തിക്കാൻ പാടില്ല. അതുമാത്രമല്ല പിന്നെ എന്താ വെച്ചാൽ, ഇത്രയോ പുണ്യ പുരുഷന്മാരെ നമ്മളെ വീട്ടിൽ വരുന്നതും നമ്മൾ അവരെ സൽക്കരിക്കുകയും നമ്മളെ വീടുകളിൽ അത് നമ്മളെ വീടിനെ പവിത്രമാക്കും. അപ്പോൾ ഹനുമാൻ പറയുന്നത് നമ്മളെ വീടിനെ എന്താ പറയുക, തീർത്ഥാടന സ്ഥലമായിട്ട് മാറൂ അമ്മേ ഈ വീട്, ഈ നാരദമുനീൻ്റെ പാദസ്പർശം ഉള്ളതുകൊണ്ട്. എന്നും നാരായണാന്ന് ജപിച്ചിട്ട് നാരായണനെ പറ്റിയിട്ടുള്ള പാട്ടെല്ലാം പാടുന്ന മനുഷ്യനല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ നമ്മളും നമ്മളെ വീടുകളിൽ പുണ്യപുരുഷന്മാരാണെന്ന് തോന്നുന്ന ആളുകളെ വീട്ടിൽ കയറ്റുക, സൽക്കരിക്കുക, ഭക്ഷണം കൊടുക്കുക, സന്തോഷിപ്പിക്കുക ഒക്കെ ചെയ്യണം നമ്മളും. അപ്പോൾ നമ്മളെ വീടും പുണ്യമായ സ്ഥലമായിട്ട് മാറും. അവർക്ക് വേണ്ടുന്ന പൂജ എല്ലാം ചെയ്യാം. മാത്രമല്ല പിന്നെ എന്താന്ന്, നമുക്കൊരു പാഠം പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ പാട്ടും കീർത്തനവും എല്ലാം നമ്മൾ പാടി നമ്മളെ ആളുകളെയെല്ലാം നമ്മളെ ദൈവങ്ങളെ സന്തോഷിപ്പിച്ചാൽ നമുക്ക് പൂർണ്ണ സന്തോഷം കിട്ടും. അതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. അതാണ് ഈ കഥയുടെ സാരം. അതുകൊണ്ട് ഞാൻ വിചാരിക്കും നിങ്ങൾക്കെല്ലാം ഈ കഥ ഇഷ്ടപ്പെട്ട്, ഞാൻ കുറച്ച് തെറ്റുകളെല്ലാം ഉണ്ട് പറയുന്നതിൽ, പക്ഷെ എന്നാലും എന്നോട് ക്ഷമിക്കണേ. അതാണ് ഈ നാരദൻ്റെയും ഹനുമാൻ്റെയും കഥ. നമസ്കാരം. ഞാൻ അടുത്ത പ്രാവശ്യം വേറൊരു കഥ പറയാം.